أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. أني سهودر الماري سهودري ولي الشهداء كلي إن بشد مسجد الحرام ഡോക്ടർ സഊദ് ഷുറൈം മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്തതും ചർച്ച ചെയ്തതുമായ വിഷയം ഈ വിശുദ്ധ മാസത്തിലൂടെ, ഈ വിശുദ്ധ സീസണിലൂടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവുമായുള്ളതായ ബന്ധം കെട്ടിപ്പടുത്തുവാനും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനോട് നാം ബന്ധം കെട്ടിപ്പടുത്തുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ല, ഏറ്റവും അനുയോജ്യമായ രീതി അത് പ്രാർത്ഥനയിലൂടെയാണ് എന്നതും ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എണ്ണിപ്പറഞ്ഞ് വിശദീകരിച്ച് പരത്തിപ്പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു ഇന്ന് മക്ക ഇമാം. മുസ്ലിം ലോകം ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് മടങ്ങാനും പാശ്ചാത്തപ്പിക്കുവാനും ഖേദിക്കാനും പ്രാർത്ഥിക്കാനും ഉപയോഗിക്കുന്നതായ ഒരു സീസണാണല്ലോ റമദാൻ. അത് അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനർഹപ്പെട്ട ആളാണ് എന്ന വിശ്വാസത്തോടുകൂടിയും, അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന വിശ്വാസത്തോടുകൂടിയും, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിനുള്ള മറുപടി ലഭിക്കും, അള്ളാഹു വാഗ്ദാനം ചെയ്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ വാഗ്ദാനം ചെയ്ത രൂപത്തിൽ അതിന്റെ പ്രതിഫലം ഒരു സത്യവിശ്വാസിയിൽ നിന്നിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ഒന്നിരിക്കലോ ചോദിച്ചത് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവന് വരാൻ പോകുന്ന ഇടങ്ങേറുകളെ, ദ്രോഹങ്ങളെ, പ്രയാസങ്ങളെ ദൂരപ്പെടുത്താൻ അത് കാരണമായി തീരും. അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള പ്രതിഫലം സൂക്ഷിച്ച് സംരക്ഷിച്ച് അവന് പരലോകത്തിൽ വെച്ച് സ്വർഗത്തിലൂടെ നൽകുകയും ചെയ്യും. ഏതായിരുന്നാലും സത്യവിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവനിൽ നിന്നിട്ടൊരിക്കലും പാഴായി പോകുന്നതല്ല എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആ പ്രത്യേകത, ആ പ്രാർത്ഥനയാകുന്ന ഇബാദത്ത്, അത് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചയിടം മുതൽ അവൻ ജനങ്ങൾക്ക്, അവന്റെ ഷിട്ടികൾക്ക്, ഷിട്ടികളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ, മനുഷ്യന്മാരാവട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല, എല്ലാവർക്കും പണ്ട് പണ്ട് തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഖസനാവിന്റെ ഉടമയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു. അവന്റെ ഖസനാവ് എപ്പോഴും നിറഞ്ഞു കിടക്കുകയാണ്. അത് വിശാലമായ രൂപത്തിൽ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്, രാത്രി പകലിൽ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അതിൽ നിന്നിട്ട് ഒരു ചെറിയ ശതമാനം പോലും ഇതുവരെ ഈ കാലഘട്ടം മുതൽ ചെലവഴിച്ചിട്ട് കുറഞ്ഞിട്ടില്ലതാനും. അങ്ങനെയുള്ളതായ വിശാലമായ ഖസനാവിന്റെ ഉടമയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസിലേക്ക് സൂചന നൽകിയും കൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മുടെ നേതാവായ, ഷിട്ടാവായ, ഖാലിഖായ, റാസിഖായ റബ്ബ്, അവനോട് മാത്രമാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് വെക്കുമ്പോൾ ഷിട്ടികളോടോ വസ്തുക്കളോടോ വ്യക്തികളോടോ നമ്മുടെ പ്രശ്നം പറയാനോ പ്രാർത്ഥിക്കാനോ പാടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ഖുർആൻ ശാസിച്ച കൽപ്പനയാണ് അത് എന്ന് നാം ഗ്രഹിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ അള്ളാഹുവിനോടുള്ളതായ ബന്ധം കെട്ടിപ്പടുത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുവാനും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറ്റുള്ളവരോട് ചോദിക്കുന്ന ചോദ്യം പോലെയല്ല. ബനു ആദമ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ച് കേൾക്കും, രണ്ടാം ചോദിച്ചാൽ ദേഷ്യപ്പെടും, അങ്ങനെയല്ല. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നീ അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിലാണ് ദേഷ്യപ്പെടുക, ചോദിച്ചാലല്ല. എത്ര കണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അത്ര കണ്ട് റബ്ബ് തന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഷിട്ടാവാണ്, രക്ഷിതാവാണ്, അങ്ങനെയുള്ള യജമാനനാണ്, നേതാവാണ് നീ ചോദിക്കുന്നതായ ശക്തി. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅഹു, ആരാണെന്നാ നീ നിന്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ലോകത്തിൽ എന്ത് പ്രയാസങ്ങൾ, ഏത് പ്രയാസങ്ങൾ ഏത് സന്ദർഭത്തിൽ നേരിടുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രയാസപ്പെടുന്നവരിൽ നിന്നിട്ട് പൊങ്ങുന്നതായ പ്രാർത്ഥന,
ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അഥവാ എന്ത് പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ ഷിട്ടികൾ ചോദിക്കുമ്പോൾ ആ പ്രയാസങ്ങളെ ദൂരപ്പെടുത്താൻ അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദാഹു വയക്ഷിഫു സുഅ, അവരുടെ ആ സുഅനെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തി കൊടുക്കാൻ, വയജ്അലുക്കും ഖുലഫാ അൽ അർദ്, അതുപോലെ തന്നെ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാൻ ആരുണ്ട്? അല്ലാഹു അല്ലാദ ഇലാഹും അല്ലാ, ഇതൊക്കെ ചെയ്തു തരാൻ നിങ്ങൾക്ക് ഇലാഹു വേറെയുണ്ടോ അല്ലാഹു അല്ലാതെ എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്ന ചോദ്യവും ഇവിടെ സ്മരണീയമാണ്. എന്തുകൊണ്ട്? ഈ നാം ചോദിക്കുന്നതായ ചോദ്യം റബ്ബുൽ ഇസ്സത്തിനോട് മാത്രമായിരിക്കണമെന്ന് പറയാൻ കാരണം, റബ്ബുൽ ഇസ്സത്തിനോടല്ല നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ, റബ്ബുൽ ഇസ്സത്തിനോടല്ല ഔലിയാക്കന്മാരോടും നബിമാരോടും സാലിഹ്യങ്ങളോടും കബറാളികളോടൊക്കെ ആവുമ്പോൾ എന്താ സംഭവിക്കുക? അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അവരെ പൊക്കലായിരിക്കും, അള്ളാഹുവിനോട് അവരെ തുല്യപ്പെടുത്തലായിരിക്കും. അപ്പോൾ അത് കാരണത്താൽ നാം ശിർക്ക് ചെയ്തവരായി മാറും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പ്രത്യേകിച്ച് അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാൻ, നിങ്ങളുടെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്താൻ, മുൽത്തറിന്റെ ഇൽത്തിറാറ് മാറ്റാൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിച്ചിട്ട് അതല്ലാതെ അത് ചെയ്തു തരാൻ, ഇത് നിങ്ങൾക്ക് നിറവേറ്റി തരാൻ വേറൊരു ഇലാഹുണ്ടോ എന്നാണ് പിന്നെ അള്ളാഹിന്റെ ചോദ്യം. അപ്പോൾ ഇലാഹിന്റെ ജോലിയാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ ദൂരപ്പെടുത്തി തരുക എന്നത്. ഇലാഹിന്റെ ജോലി ആയതുകൊണ്ട് തന്നെ നാം ചോദിക്കുന്നതായി ചോദ്യം അള്ളാഹുനോടല്ലാത്ത ഷിട്ടികളോടായി മാറിയാൽ തീർച്ചയായിട്ടും അത് അവരെ ഇലാഹാക്കി മാറ്റലായി മാറി എന്നതിലേക്ക് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു വ്യക്തമായി നമുക്ക് സൂചന ഈ ആയത്തിലൂടെ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കയറേണ്ടത് ഈ റമദാൻ മാസത്തിൽ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് വിത്രിലൊക്കെ ഖുനൂത് ഓതുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥനകളിലെല്ലാം, അതുപോലെ സുജൂദിലും പ്രാർത്ഥിക്കേണ്ട സന്ദർഭത്തിലും, അത്തഹയ്യാത്തിന്റെ അവസാനത്തിലും, നിസ്കാര ശേഷവും, ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലും, അപ്രകാരം നോമ്പ് പിടിച്ച സമയത്തിൽ മൊത്തത്തിലും, നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിലും, അത്താഴ സമയത്തും, ഇവിടെയെല്ലാം നാം റബ്ബുൽ ഇസ്സത്തിനോട് കിണപ്പഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിൽ നിബന്ധന ഒത്ത രൂപത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ് എന്ന് മക്കായി ഇമാം ഊന്നി പറയുകയുണ്ടായി. കാരണം പ്രാർത്ഥന നമ്മുടെ ഇഷ്ടാനുസരണമാകുമ്പോൾ അതിന് പ്രതിഫലം കിട്ടാൻ ചാൻസ് കുറവാണ്, നമ്മുടെ ഇഷ്ടാനുസരണമാണെങ്കിൽ. പക്ഷേ അള്ളാഹു വെച്ച നിബന്ധന അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിറഞ്ഞതായ ലൈൻ അനുസരിച്ചിട്ടാണ് നാം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ ലഭിക്കാതെ പാഴായി പോകുന്നതേ അല്ല റബ്ബിനോടുള്ള പ്രാർത്ഥന ഒരിക്കലും. അങ്ങനെയുള്ള ആ നിബന്ധനകൾ പെട്ടതായിട്ട് മക്കായ ഇമാം എണ്ണുകയുണ്ടായി. ആദ്യമായിട്ട് പ്രാർത്ഥനകളുടെ മഫാത്തിഹകൾ, മഫാത്തിഹ എന്ന് പറഞ്ഞാൽ താക്കോലുകൾ. അപ്പോൾ പ്രാർത്ഥനയിലേക്ക് കടന്നു ചെന്നാൻ ചില ചില നിബന്ധനകളുണ്ട്, ചില താക്കോലുകളുണ്ട്. ആ താക്കോലുകളിൽ പെട്ടതാണ് എന്ത്? അൽ ഇഖ്ലാസു വൽ മുതാബഅ. ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവോട് മാത്രമായിരിക്കുക. ഷിട്ടികൾക്ക് വേണ്ടിയല്ല, ഷിട്ടികൾ കാണാൻ വേണ്ടിയല്ല, ഷിട്ടികൾ അറിയാൻ വേണ്ടിയല്ല, ഷിട്ടികളെ കേൾപ്പിച്ചുകൊണ്ടല്ല, ഷിട്ടികളെടുക്കൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദീനിനെ സമർപ്പിച്ചുകൊണ്ടുള്ളതായ പ്രാർത്ഥനയായിരിക്കണം. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഇഖ്ലാസാണ് ആദ്യം കടന്നുകൂടേണ്ടത്. ഇഖ്ലാസ് ഇല്ലാതെ രൂപത്തിൽ അശ്രദ്ധനായി അള്ളാഹുനോട് നീ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുനോട് നീ ചോദിക്കുന്നു, നിന്റെ ചിന്ത മുഴുവനും ദുനിയാവുമായി കറങ്ങുകയാണ്, ഭൗതിക ചിന്തയുമായി കറങ്ങുകയാണ്, നിന്റെ മക്കളും സന്താനങ്ങളും കൂട്ടുകുടുംബക്കാരുമായി കറങ്ങുകയാണ്, നിന്റെ ബിസിനസിന്റെ ഇടയിൽ കൂടി കറങ്ങുകയാണ് എങ്കിൽ നിന്റെ പ്രാർത്ഥന ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയായി മാറുന്നതല്ല. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ആത്മാർത്ഥത കലർത്താൻ വേണ്ടി, ആത്മാർത്ഥതയോടുകൂടി ആവാൻ വേണ്ടി നീ പാടുപെടേണ്ടതാണ്. രണ്ടാമത്തെ നിബന്ധന ഉൽ മുതാബഅ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച രൂപത്തിൽ, അവർ പ്രവർത്തിച്ച് തന്ന രൂപത്തിൽ, അവർ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ആവാൻ വേണ്ടിയാണ് നാം പാടുപെടേണ്ടത്. കാരണം നമ്മുടെ ഏത് അമലും ഈ രണ്ട് നിബന്ധന ഇല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുക തന്നെ ഇല്ല എന്നതാണ് സത്യവിശ്വാസി പഠിച്ചു വരുന്നതും മനസ്സിലാക്കി വരുന്നതും. ആത്മാർത്ഥതയുണ്ടാവുക, ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് മാത്രമല്ല ചെയ്യുന്ന സർവ്വ ആരാധനകളിൽ, സർവ്വ പ്രാർത്ഥനകളിൽ, സർവ്വ അമലുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തു, എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ പ്രാർത്ഥിച്ചു, എങ്ങനെ നമസ്കരിച്ചു, എങ്ങനെ നോമ്പ് പിടിച്ചു, എല്ലാം റസൂൽ ചെയ്തതുപോലെയാവുക, അതാണ് രണ്ടാമത്തെ നിബന്ധന. ഈ നിബന്ധന ഒത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അർഹപ്പെട്ട പ്രാർത്ഥനയായി മാറുന്നു എന്ന അർത്ഥത്തിലേക്ക്. അപ്രകാരം തന്നെ ഇഅ്തിദാ ചെയ്യാതിരിക്കുക, അതിരുവിട്ട് കിടക്കാതിരിക്കുക. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരുവിട്ട് കിടക്കുന്നവരെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതല്ല. സഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചില യാത്രകളിൽ ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ, ഉയർന്ന സ്ഥലം വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയും. ഞങ്ങൾ കൂട്ടത്തോടു കൂടി
എല്ലാവരും അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ശബ്ദം പൊങ്ങുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം പൊക്കുന്നതിനെ റസൂല് ആക്ഷേപിച്ചു. അങ്ങനെ ശബ്ദം പൊക്കി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ തക്ബീർ ഉദ്ദനി മുഴക്കിയും കൊണ്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ് എന്നതിലേക്കുള്ള തെളിവ് റസൂലുള്ളാഹിന്റെ മറുപടിയാണ്. റസൂൽ അവരോട് പറഞ്ഞു, ഇർബിഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കുറക്കുക, നിങ്ങളുടെ ശബ്ദത്തെ കൂടുതൽ ഒച്ചത്തിലാക്കാതെ, സുറാഖ് എന്ന് പറയുന്ന അഥവാ അട്ടഹാസം എന്ന് പറയുന്ന ആ രീതിയിലേക്ക് എത്താത്ത രൂപത്തിൽ ശബ്ദം കുറച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു റസൂൽ പറയുന്നു, ഫൈന്നക്കും ലാ തദഊന അസമ്മ വലാ ഗായിബ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാത് കേൾക്കാത്തതായ ഒരു റബ്ബിനോടല്ല. ആ റബ്ബ് സമീ ആണ്, അവൻ കേൾക്കുന്ന ആളാണ്, അവൻ കാണുന്ന ആളാണ്, അവൻ അറിയുന്ന ആളാണ്, അവൻ മറഞ്ഞ ആളല്ല. വലാ ഗായിബ്, മറഞ്ഞതായ റബ്ബിനോടല്ല നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇന്നക്കും തദഊന സമീഅൻ ബസീറൻ ഖരീബ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? കേൾക്കുന്ന സമീ ആയ റബ്ബിനോടാണ്, ബസീറൻ കാണുന്ന റബ്ബിനോടാണ്, ഖരീബൻ അടുത്തുള്ള റബ്ബിനോടാണ്. അതുകൊണ്ട് അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദാഹു എന്ന ആയത്തിൽ സൂചിപ്പിച്ച ആ മുൽത്തറുകളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്ന, പ്രയാസപ്പെടുന്നവരൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നതായ റബ്ബുൽ ഇസ്സത്ത്, അവൻ ഖരീബാണ്, അവൻ മുജീബാണ്. അതുകൊണ്ട് ഉദ്ഊനീ അസ്തജിബ് ലക്കും എന്നതായ ആ കൽപ്പന മുമ്പിൽ വെച്ചുകൊണ്ട് റമദാനിന്റെ ആയത്തിന്റെ മധ്യത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചതായ ആ പ്രാർത്ഥനയുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളിലേക്ക് അടുത്താളാണ്, അവനോട് മാത്രമായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കരുത് എന്നതായ ആ തത്വം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു റമദാനെ കുറിച്ച് ചർച്ച ചെയ്തതായ ആയത്തുകളുടെ മധ്യത്തിലാണ് ഉൾക്കൊള്ളിച്ചത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എത്ര മാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് മക്ക ഇമാമ് ഈ വിഷയത്തെ പ്രത്യേകിച്ച് വിശദീകരിച്ച് പരത്തി പറഞ്ഞത്. ഇത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ നിബന്ധന ഒത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് വെക്കുമ്പോൾ ശബ്ദം പൊക്കേണ്ട ആവശ്യമില്ല. ശബ്ദം പൊക്കുകയും അട്ടഹാസിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. പതുക്കെ പ്രാർത്ഥിച്ചാൽ മതിയാവുന്നതാണ്. അതേ മൗമൂമിങ്ങൾ ബേക്കലുണ്ടെങ്കിൽ ആ മൗമൂമിങ്ങൾ ആമീൻ ചെല്ലാൻ വേണ്ടി അവർ കേൾക്കുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതേസമയത്ത് സ്വന്തമായിട്ട് നാം അള്ളാഹുവിനോട് ഖുനു തോന്നുന്ന സന്ദർഭത്തിലോ അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്ന സമയത്തിലോ അപ്രകാരം അത്തഹയ്യാത്തുവിലോ അപ്രകാരം സുജൂദിലോ എവിടെയാണെങ്കിലും ശബ്ദം പൊക്കാതെയാണ്, പതുക്കെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ സഖറിയ അലൈഹിസ്സലാമിനെ മദഹ് പറഞ്ഞതായിട്ട് കാണാം. അദ്ദേഹത്തെ വിശേഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്നതായിട്ട് കാണാം. സഖറിയ അലൈഹിസ്സലാം ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, മഹാനായ സഖറിയ അലൈഹിസ്സലാം അവരുടെ നാഥനായ റബ്ബിനോട് വ്യക്തമായ ഖഫിയായ രൂപത്തിൽ, ആരും കേൾക്കാത്ത രൂപത്തിൽ, രഹസ്യമായ രൂപത്തിൽ ആത്മാർത്ഥതയോടുകൂടിയുള്ളതായ പ്രാർത്ഥനയുടെ ശൈലിയാണത്. അങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ അതിൽ നിന്നിട്ട് പാഠം പഠിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും പോലെ. അതുകൊണ്ട് ആ മഹാത്മാക്കളിലൂടെയെല്ലാം നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും പറ്റിയ ശൈലിയാണ് ശബ്ദം പൊക്കാതെയാവുക എന്നതും, ഇഅതിദാ വരരുത് അഥവാ അതിർവിട്ട് കടക്കുക എന്നത് സംഭവിക്കരുത്. എന്നാൽ തുടരുന്നു ഇമാം, നാം പ്രാർത്ഥിക്കുന്നതായ സന്ദർഭത്തിൽ ജവാമി ആയ പദങ്ങൾ ഉപയോഗിക്കലാണ് നല്ലത്. ജവാമി എന്ന് പറഞ്ഞാൽ വിശദീകരണം നൽകാതെ രൂപത്തിൽ. വാസ്തവത്തിൽ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ജാമിഉം മാനിഉമായ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്. അഥവാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ പോലോത്തതായ ഷോർട്ടായ പ്രാർത്ഥന, അതേസമയത്ത് എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്നതായ പ്രാർത്ഥന എന്നല്ലാതെ പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായിട്ട് നാം അള്ളാഹുവിനോട് ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയ സമാധാനം അങ്ങനെ പറയുമ്പോൾ വരുമെങ്കിലും അതിന്റെ ആവശ്യമില്ല. അജ്മിലു ഫി ത്വലബി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നമ്മൾ മൊത്തത്തിൽ അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കാരണം അവന് നീ പറയാൻ പോകുന്നതും പറഞ്ഞു കഴിഞ്ഞതും നിന്റെ ഹൃദയത്തിനകത്ത് കറങ്ങുന്നതും എല്ലാം എല്ലാം അവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ചില ഖതീബന്മാർ കാട്ടും പോലെ, അത് മക്ക ഇമാമിന്റെ ശൈലിയാണ്, ചില ഖതീബന്മാരോ അല്ലെങ്കിൽ ചില ഇമാമുകളോ കാട്ടും പോലെ പ്രാസം ഒപ്പിച്ചിട്ട് ജനങ്ങൾക്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ രസം തോന്നുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയായി മാറാൻ വേണ്ടി ഉള്ളതായ ശൈലി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ തക്കല്ലുഫ് വരുന്നുണ്ട്. പ്രയാസപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ചില ഇമാമുകൾ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുകയും പ്രാസം ഒപ്പിച്ചിട്ട് പദ്യങ്ങൾ പറയും പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ശൈലിയെ അദ്ദേഹം ഗണ്ണിക്കുകയുണ്ടായി. അങ്ങനെ അരുത്.
മറിച്ച് ജാമിഉം മാനിഉമായ പ്രാർത്ഥനയും ഹദീസിൽ വന്നതായ പ്രാർത്ഥനയും അതിൽ പരിമിതമാക്കലാണ് ഏറ്റവും ഉത്തമമായ രീതി എന്ന അർത്ഥത്തിലേക്ക്. അതാണ് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില ഭാഗങ്ങൾ. അപ്രകാരം തന്നെ ഇഹ്തിദാ പാടില്ല എന്ന് പറഞ്ഞതായ ആ അതിരുവിട്ട് കടന്നു പോവുക എന്നത് പാടില്ല എന്ന് പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മകൻ ഒരവസരത്തിൽ പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോൾ ആ പ്രാർത്ഥനയിലുള്ളതായ പദം എങ്ങനെയായിരുന്നു? റബ്ബെ, എനിക്ക് സ്വർഗത്തിന്റെ വലത് ഭാഗത്തിൽ ഒരു വെളുത്ത പേരസ് നൽകണേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോൾ മഹാനായ അബ്ദുള്ള പറയുകയുണ്ടായ മകനോട്, കുട്ടി നീ അങ്ങനെ പ്രാർത്ഥിക്കരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നു, നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അതിരുവിട്ട് കിടക്കാൻ പാടില്ല പ്രാർത്ഥനയിൽ, അഥവാ അതിരുവിട്ട് കിടക്കുന്ന രൂപത്തിൽപ്പെട്ടതാണ് എന്ത് ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ നൽകുക എന്നത്. നീ അള്ളാഹുനോട് സ്വർഗത്തിനെ ചോദിക്കുക, നരകത്തിനെ തൊട്ട് മോചനം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത് മതി എന്നല്ലാതെ ഇന്ന രൂപത്തിൽ ഇന്ന പേലസ് ഇന്ന് ആ രൂപത്തിലുള്ളതായ വിശദീകരണം പറയേണ്ട ആവശ്യമില്ല എന്ന് മഹാനായ അബ്ദുള്ള മകനോട് പറഞ്ഞതായ ഹദീസും മക്കാ ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. അപ്രകാരം തന്നെ ഈ അത്തിദായന്റെ രൂപത്തിൽപ്പെട്ടതാണ് അഥവാ പ്രാർത്ഥനയിൽ അതിർവിട്ട് കടന്നു പോവുക എന്നതിൽപ്പെട്ടതാണ് നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ള പറയുകയുണ്ടായി. നിങ്ങൾ നിട്ട് ചിലർ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവൻ തഅജീൽ ചെയ്യുന്നു, ധൃതി കൂട്ടുന്നു. ചോദിക്കപ്പെട്ടു, എന്താണ് ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു, ധൃതി കൂട്ടൽ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചു, എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു മറുപടി കിട്ടിയില്ലല്ലോ എന്ന് ധൃതി കൂട്ടുന്നതായ ശൈലി നമ്മുടെ പ്രാർത്ഥനയിൽ പാടുള്ളതല്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുക എന്നത് ഞാൻ തുടക്കത്തിൽ ക്ലാസിന്റെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആ ശൈലിയിൽ നിന്നിട്ട് നാം പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇഷ്ടാനുസരണമല്ല മറുപടി, അള്ളാഹുന്റെ ഇഷ്ടാനുസരണമാണ് മറുപടി. ആ അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് ഏതാണ് ഖൈറ് അത് നിനക്ക് അള്ളാഹു തെരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. നീ അള്ളാഹുന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കുന്ന, അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുത്തഖിയും വഹീദുമാണെങ്കിൽ നിന്റെ പ്രാർത്ഥനക്ക് നിനക്ക് ഏതാണ് ഇഷ്ടമുള്ളത് എന്നതല്ല, നിനക്ക് ഏതാണ് ആവശ്യമുള്ളത് എന്നത് അള്ളാഹുന അറിയുന്നത് കൊണ്ട് തന്നെ അത് നിനക്ക് നൽകുക തന്നെ ചെയ്യും, അത് നിനക്ക് സെലക്ട് ചെയ്ത് തരിക തന്നെ ചെയ്യും. ഇവിടെയല്ലെങ്കിൽ അതിനെ സൂക്ഷിച്ച് സംരക്ഷിച്ച് പരലോകത്തിൽ നിനക്ക് തരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു സൂക്ഷിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകുന്നതല്ല. ചിലപ്പോൾ നീ ചോദിച്ച് തന്നെ ലഭിക്കലായിരിക്കും നിനക്ക് ഉത്തമമെന്ന് അള്ളാഹു കാണുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ഇൽമിൽ അത് ഉണ്ടെങ്കിൽ അത് തന്നെ തരാനും സാധ്യതയുണ്ട്. പക്ഷേ നാം എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ധൃതി കൂട്ടാനോ അതവകേടുള്ളതായ വാക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനോ പാടുള്ളതല്ല. അതെ, ഇന്ന് മക്ക ഇമാമ് ഖുത്ബയുടെ സമാപനത്തിൽ വിശുദ്ധ റമദാൻ മാസം നമ്മളോട് വിടവാങ്ങാൻ പോകുന്നു, പകുതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കൂടിയാണ് വിട്ടുകിടക്കുന്നത്. അവസാനത്തെ പത്ത് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ദിവസങ്ങളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് ആയിഷ റിപ്പോർട്ട് ചെയ്തതായ സഹീഹ് ഹദീസിലൊക്കെ നാം പഠിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇവിടെ വിശദീകരിച്ചതാണ് റമദാൻ മാസത്തിൽ അവർ ഒരുങ്ങുന്ന ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ. അതുപോലെ തന്നെ അവസാനത്തെ പത്താകുമ്പോൾ ഷദ്ദം ഇസറഹു എന്നൊക്കെ റസൂലുള്ളാഹിയെ കുറിച്ച് നാം പഠിച്ചതായ ഭാഗം എല്ലാ കൊല്ലത്തിലും നാം കേൾക്കാറുള്ളതാണ്. അത് ഫിറ്റാക്കേണ്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അവരുടെ അരക്കെട്ടൊന്ന് മുറുക്കിക്കെട്ടും, അഥവാ ഒരുങ്ങി ഇബാദത്തിന് വേണ്ടി ഇരിക്കും. അതുപോലെ തന്നെ രാത്രി ഹയാത്താക്കും, കുടുംബത്തെ ഉണർത്തും, നമസ്കരിക്കാൻ വേണ്ടി അർദ്ധരാത്രി ഉണർന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഉണർന്ന് നമസ്കരിക്കാൻ വേണ്ടി അവരെ ഉണർത്തുകയും ചെയ്യും. അതുകൊണ്ട് മക്കായ്മ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഒരു ഫലം കിട്ടുന്നതേ അല്ല നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ കൂട്ടു കുടുംബക്കാരോ നിങ്ങളുടെ മക്കളോ, അപ്രകാരം തന്നെ നിങ്ങളുടെ ഈ ദുനിയാവ് നിങ്ങൾക്ക് ഒരു നിലക്കും പ്രയോജനം ലഭിക്കുന്നതല്ല. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തൊട്ട് നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുന്റെ മുമ്പിൽ അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുന്നതിനെ തൊട്ട് അവകളൊക്കെ തടസ്സമായി മാറുകയാണെങ്കിൽ അവകളൊന്നും നിങ്ങൾക്ക് പരലോകത്തിൽ ഉപകരിക്കുന്നതല്ല. ഓരോരുത്തരും നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിട്ടുപിരിയുന്നതാണ്. മക്കൾ ഉമ്മയെ തൊട്ട്, മക്കൾ വാപ്പയെ തൊട്ട്, വാപ്പ മക്കളെ തൊട്ട്, ഉമ്മ മക്കളെ തൊട്ട്, എല്ലാവരും അങ്ങും ഇങ്ങും ഓടുന്നതായ ദിവസമാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്ന ആയത്തിനെ കുറിച്ച് നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ളതായ ആയത്താണ്. മനുഷ്യൻ അങ്ങും ഇങ്ങും പിന്തിരിഞ്ഞോടുന്ന, ആരും ആരെയും സഹായിക്കാൻ കൂട്ടാക്കാത്ത ദിവസത്തിലേക്കാണ് നാം എത്താൻ പോകുന്നത്.
ചെയ്തത്. അതുകൊണ്ട് ആ ദിവസത്തിലേക്ക് ഫലം കിട്ടുന്നതായ കാര്യങ്ങൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടി ചെയ്തിട്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി പ്രത്യേകിച്ച് ഇതുവരെ സൂചിപ്പിച്ചതായ ആ മഹാപ്രാർത്ഥനയാകുന്ന ഇബാദത്തിലൂടെ ഈ റമദാൻ മാസത്തിൽ നാം ഓരോരുത്തരും പാടുപെടണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം ഏതാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നോമ്പുള്ള സമയത്ത് പ്രാർത്ഥിക്കൽ ഉത്തരം കിട്ടാൻ അർഹതയുള്ള സമയമാണ്. അർദ്ധരാത്രി സമയം ഉത്തരം കിട്ടാൻ അർഹതയുള്ള സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദാത്തിനോട്, അവന്റെ അളമത്തിനോട്, അവന്റെ ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ അവൻ ഒന്നാം ആകാശത്തിലേക്ക് അർദ്ധരാത്രിയിൽ അതിന്റെ അവസാനത്തെ ഭാഗത്തിൽ പ്രത്യേകിച്ച് ഇറങ്ങുമെന്നും എന്നിട്ട് ചോദിക്കുന്നവർ ചോദിക്കട്ടെ, അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ തയ്യാറാണ്, പാശ്ചാത്തപിക്കുന്നവർ പാശ്ചാത്തപിക്കട്ടെ, അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ അള്ളാഹു പറയുന്നതായ ആ ശൈലിയെക്കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ആ സന്ദർഭങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടണം. ഇന്ന് ഉമ്മത്ത് മുഹമ്മദ് അങ്ങേയറ്റം അള്ളാഹുലേക്ക് മടങ്ങൽ അനിവാര്യമായ ഒരു ഘട്ടങ്ങളിൽ കൂടിയാണ് വിട്ടുകിടക്കുന്നത്. പ്രയാസത്തിലും പ്രയാസത്തിലാണ് ഉമ്മത്ത് മുഹമ്മദ്. പണ്ട് ഏത് കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിൽ ശത്രുക്കൾ ആഞ്ഞടിച്ചുകൊണ്ട് ശത്രുക്കൾ അവരെ കൊണ്ട് പന്താടുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, മുസ്ലിങ്ങളുടെ പ്രതാപത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, മുസ്ലിങ്ങളുടെ ദീനിനെയും അവരുടെ കൂടെയുള്ളതായ നിധിയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകം ഒന്നടങ്കം ആ സകലം പൊട്ടിപ്പുറപ്പെട്ടതായ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് മടങ്ങേണ്ട സന്ദർഭം അള്ളാഹുനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിയും കൊണ്ട് ദുആ എന്നതായ ആ ഇബാദത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായ ആ ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചതായ ആ പ്രാർത്ഥന അത് അള്ളാഹുന് മാത്രമാക്കി മാറ്റാനും അള്ളാഹുനോടല്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുവാനും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവർ അള്ളാഹുനോടും പ്രാർത്ഥിക്കുന്നു, ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹുനോടും പ്രാർത്ഥിക്കുന്നു, നബിമാരോടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹുനോടും പ്രാർത്ഥിക്കുന്നു, ജിന്നുകളോടും പ്രാർത്ഥിക്കുന്നു, അള്ളാഹുനോടും പ്രാർത്ഥിക്കുന്നു, കബറാളുകളോടും പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഷിട്ടുകളോട് പ്രാർത്ഥിക്കുന്നതായ അള്ളാഹുവിന്റെ കൂടെ ഷിട്ടുകളെ പങ്കുവെച്ചുകൊണ്ട് പങ്കുചേർത്തുകൊണ്ട് അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന, അള്ളാഹുവിന് കോപ്പവും ശാപവും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഉടലെടുക്കാൻ കാരണമായി തീരുന്നതായ മഹാപരാക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ അള്ളാഹുലേക്ക് പ്രാർത്ഥനയിലേക്ക് ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠതയുള്ളതായ ആരാധനയാകുന്ന പ്രാർത്ഥനയാകുന്ന ആ പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമാക്കാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി അത് ഈ പറഞ്ഞ നിബന്ധന അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി മുസ്ലിം ലോകം മടങ്ങേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രതീക്ഷിക്കപ്പെടുന്നതായ സമയമെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിം ലോകത്തിന് വേണ്ടി മൊത്തത്തിലും, മുസ്ലിം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുസ്ലിം മാതാക്കൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും, അപ്രകാരം തന്നെ അവരിൽ നിന്നിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും, അപ്രകാരം തന്നെ നേതാക്കൾക്ക് വേണ്ടി, മുസ്ലിം നേതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചും, അങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായ ചില വിഭാഗങ്ങളുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം നാം അള്ളാഹുനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടി മറന്നുപോകരുത് ഈ വിശുദ്ധ ദിവസങ്ങളിൽ, ഈ വരാൻ പോകുന്നതായ ദിവസങ്ങളിൽ എന്നത് മക്ക ഇമാം അപ്രകാരം തന്നെ മദീന ഇമാമും സൂചിപ്പിച്ചതായ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെയാണ്. അതൊക്കെ ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക. വിശുദ്ധ റമദാനിന്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു സത്യവാഗ്ദാനം ചെയ്തതായ ലൈലത്തുൽ ഖദ്ർ പോലത്തെതായ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനും ആ സമയത്ത് ചെയ്യേണ്ടതായ എല്ലാ ഇനങ്ങളിലുള്ളതായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരതമാക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് മദീനയിൽ ഡോക്ടർ ഹുസൈൻ അൽ ശൈഖ് സംസാരിച്ചതായ വിഷയം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന് വ്യത്യസ്തമായ രൂപത്തിലുള്ളതായ ആരാധനകൾ സമർപ്പിക്കുന്നതായ ഒരു മാസമാണ് ഈ മാസം. ആ ആരാധനകളിൽ പെട്ടതാണ് നോമ്പ്, അതിൽ പെട്ടതാണ് രാത്രി നമസ്കരിക്കുക, അതിൽ പെട്ടതാണ് ധർമ്മം ചെയ്യുക, അതിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ ഷിട്ടുകളാകുന്ന ആ മനുഷ്യന്മാരുടെ മുമ്പിൽ ആർക്കെല്ലാം നന്മ ആവശ്യമുണ്ട്, ആർക്കെല്ലാം സദഖ ആവശ്യമുണ്ട്, ആർക്കെല്ലാം സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്, അവർക്കെല്ലാം അതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക. അപ്രകാരം തന്നെ ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും വർദ്ധിപ്പിക്കുക. ഇതെല്ലാം ഈ മാസത്തിൽ നാം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആരാധനകളിൽ പെട്ടതാണ്. അതിൽ തിലാവത്തുൽ ഖുർആന് പ്രത്യേകം പ്രാധാന്യം നൽകേണ്ട ആ മാസമാണ് ഈ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാം ഡോക്ടർ ഹുസൈൻ ആല ശൈഖ് സംസാരം ആരംഭിച്ചത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറുൽ അൽബാബ്. എങ്ങനെയുള്ള ഗ്രന്ഥമാണ്, പവിത്രതയുള്ളതായ ആ മഹാഗ്രന്ഥം, അത് നിങ്ങളിലേക്ക് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഇറക്കിയതായ ഗ്രന്ഥം. എന്തിനു വേണ്ടിയാണ് നമ്മളിലേക്ക് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്? ഈ വിശുദ്ധ മദീനയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നാട്ടിലൂടെ, അപ്രകാരം മക്കയിലൂടെ എന്തിനാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്? ലിയദബ്ബറു ആയാതിഹി, ഇതിന്റെ ഉടമകളായ മനുഷ്യന്മാര് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അതിന്റെ ആയാത്തുകളെ
ശരിക്ക് ചിന്തിച്ച് ശരിക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടതുപോലെ വായിക്കേണ്ടതുപോലെ വായിച്ചിട്ട് ഒരു യഥതക്കറ ഉലുൽ അൽബാബ് ബുദ്ധിജീവി ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടിട്ട് അത് മനസ്സിലാക്കി ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. അതിൽ കൂടി അള്ളാഹുവിന്റെ ആ ഖുർആനിന്റെ വിശാലമായ ആ ആയത്തുകളിലൂടെ ഖുർആനിന്റെ തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിട്ടുകിടക്കുന്നു. അപ്പോൾ സിഫാത്തുകളിൽ നിന്നിട്ട് അവന്റെ ജമാലിനെ കുറിച്ച് പറയുന്ന, അവന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്ന, അവന്റെ കമാലിനെ കുറിച്ച് പറയുന്ന ആ സിഫത്തുകൾ വിട്ടുകിടക്കുന്നു. അതെല്ലാം ഒരു മുസ്ലിം വായിക്കുന്നു. അവൻ വഹാബാണെന്ന് വായിക്കുന്നു, അവൻ റസാഖാണെന്ന് വായിക്കുന്നു, അവൻ ഫത്താഹാണെന്ന് വായിക്കുന്നു, അവൻ വദൂദാണെന്ന് വായിക്കുന്നു, അവൻ റഹീമാണെന്ന് വായിക്കുന്നു. അങ്ങനെയുള്ളതായ ആ പ്രത്യേക അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിട്ടുകിടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നത് അള്ളാഹുവിൽ നിന്നിട്ട് എന്തും പ്രതീക്ഷിക്കാം, അള്ളാഹുവിൽ നിന്നിട്ട് എന്തും ആഗ്രഹിക്കാം, അവനിൽ നിന്നിട്ട് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ, അവനിൽ നിന്നിട്ട് മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അവൻ അവന്റെ അടിമക്ക് അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനല്ലേ, അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളല്ലേ, അങ്ങേയറ്റം ഉദ്ദ അഥവാ സ്നേഹത്തെ സ്ഥാപിക്കുന്ന എഴുതുന്ന കുറിക്കുന്നവനല്ലേ അടിമക്ക് വേണ്ടി. അങ്ങനെയുള്ളതായ ആ റബ്ബിനോട്, ആ റബ്ബിലേക്ക് മടങ്ങുകയും അവന്റെ ഉദ്ദിനെ അവന്റെ മഹബത്തിനെ ഞാൻ കാംക്ഷിക്കുകയും ചെയ്യണമെന്നതായ ആ ആവേശത്തിലേക്കും ആ ഉന്മേഷത്തിലേക്കും അവന് എത്താൻ സാധിക്കുന്നതാണ് അടിമയ്ക്ക് ഖുർആനിൽ കൂടി വിട്ടുകിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇത്തരം സിഫത്തുകൾ വിളിച്ചു പറയുന്നതായ സിഫാത്തുകൾ വായിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ അവൻ ഓതുന്നതായ ആയത്തുകളിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ നിന്നിട്ട് ജബറൂത്തിനെ കുറിച്ചും അദലിനെ കുറിച്ചും ഇന്തിഖാമിനെ കുറിച്ചും പറയുന്ന കാണാം. അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ്, അവൻ പ്രാപ്തനാണ്, അവൻ ശക്തനാണ്, അവൻ പിടിച്ചു സൃഷ്ടിക്കുന്ന മഹാശക്തനാണ്, അവൻ നീതിമാനാണ്, അവന്റെ കൽപ്പന അനുസരിക്കാത്ത ആളെ അവന്റെ കോപ്പവും ശാപവും ദുനിയാവരും അങ്ങനെയുള്ളവർക്ക് ഇറങ്ങുന്നതാണ് എന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ സിഫാത്തുകൾ ഖുർആൻ ഓതുന്നവന്റെ മുമ്പിൽ വിട്ടുകിടക്കുന്നു. ആ സന്ദർഭത്തിൽ ഹൃദയത്തിൽ ഭയം ഉടലെടുക്കുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് നിന്നതയോടുകൂടി മടങ്ങണമെന്നതായ ബോധം ഷിട്ടികളിൽ ഉണ്ടാകുന്നു, ഉടലെടുക്കുന്നു, ഹൃദയം പൊട്ടിക്കരയുന്നു. ഹൃദയത്തിൽ അള്ളാഹുലേക്ക് മടങ്ങണം, അവൻ ജബ്ബാറാണ്, കഹാറാണ്, അവൻ എന്നെ ശിക്ഷിക്കും, അതിനുള്ള ശക്തനാണ്, അതുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് എനിക്ക് അള്ളാഹുലേക്ക് മടങ്ങണം, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണം. അള്ളാഹുവിനോടുള്ളതായ ആ മടക്കത്തിലും ഭയപ്പെടലിലും ആ ഖുശൂഇലും ഭക്തിയിലും വീഴ്ച വന്നു പോകാൻ പാടുള്ളതല്ല എന്നതായ ആ തത്വം അവൻ ഒരു മുസ്ലിമിന്റെ ഒരു ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നതാണ് ആ സിഫത്തുകൾ വായിക്കുന്ന സന്ദർഭത്തിൽ. അപ്രകാരം തന്നെ ഖുർആനിന്റെ ആയത്തുകൾ അവൻ ഓതുന്ന സന്ദർഭത്തിൽ അവന്റെ മുമ്പിൽ കൽപ്പനകളും വിധിവിലക്കുകളും വിട്ടുകിടക്കുന്നു, അള്ളാഹുവിന്റെ അഹദുകളും മീസാഖുകളും വിട്ടുകിടക്കുന്നു. അള്ളാഹു മുർസലുകളെ അയച്ചു, അവര് ഇവിടെ ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയാണ് എന്നതായ വാക്ക് വിട്ടുകിടക്കുന്നു എന്ന് മാത്രമല്ല, അക്കൂട്ടത്തിൽ ഇവിടെ എന്തിനാണ് നബിമാരെ അയച്ചത്, അവരോട് അർപ്പിക്കപ്പെട്ടതായ ബാധ്യതകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ ആയത്തുകളൊക്കെ വിട്ടുകിടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമായ സത്യവിശ്വാസി ആയത്തുകൾ ഓതുമ്പോൾ ഞാനും ആ നബിമാരുടെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവരല്ലേ, ഖുൽഹാദിഹി സബീലി എന്റെ ഡ്യൂട്ടിയാണ് ഇത് എന്ന് റസൂലുള്ള കൽപ്പിച്ചു പറഞ്ഞു, അള്ളാഹു പറയാൻ വേണ്ടി കൽപ്പിച്ചു. എന്താണ് ആ സബീല്? അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബാനി, ജനങ്ങളെ ഈ മതത്തിലേക്ക്, ഈ തൗഹീദിലേക്ക്, ഈ ആദർശത്തിലേക്ക്, ഈ ദീനിലേക്ക്, ഈ സത്യത്തിലേക്ക്, ഈ മഹാകൻസിലേക്ക്, നിധിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജോലി, ഡ്യൂട്ടി. അദ്ഉ ഇലല്ലാഹ് എങ്ങനെയാണ് ക്ഷണിക്കുക? അലാ ബസീറ, ലക്ഷ്യ സഹിതം, തെളിവ് സഹിതം, എന്തെങ്കിലും പറയല്ല, ഖുർആൻ നരത്തി വെച്ച്, അള്ളാഹുവിന്റെ വഹി മുമ്പിൽ വെച്ച് തെളിവ് സഹിതം അവരെ ആ സത്യത്തിലേക്ക് ക്ഷണിക്കുക. ഇത് എന്റെ ഡ്യൂട്ടി മാത്രമല്ല, അന എന്റെ ഡ്യൂട്ടിയും, ഒമനിത്തബാനി എന്റെ ബേക്കിലാണ് നടന്ന ആളാണെന്ന് പ്രഖ്യാപിക്കുന്ന, പറയുന്ന, വാദിക്കുന്ന സത്യവിശ്വാസിയുടെയും സത്യവിശ്വാസിനിയുടെയും ജോലിയാണ് ഇത് എന്ന് അള്ളാഹു പറഞ്ഞതായ ആയത്ത്, അതുപോലെയുള്ളതായ തബ്ലീഗിന്റെ ആയത്ത് വിട്ടുകിടക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും എന്റെ ഡ്യൂട്ടിയാണ് ഇത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നു. അപ്പോൾ അവനെ നന്നാക്കാൻ, അവന്റെ പരിസരം നന്നാക്കാൻ, അവന്റെ കുട്ടികളെ നന്നാക്കാൻ, അവന്റെ സന്താനങ്ങളെയും ഭാര്യയെയും മക്കളെയും അതുപോലെ തന്നെ അവന്റെ അയൽവാസികളെയും അവന്റെ കൂട്ടുകുടുംബക്കാരെയും അവന്റെ ചങ്ങാതിമാരെയും അവന്റെ സഹജീവികളെയും സഹപാഠികളെയും സഹപ്രവർത്തകന്മാരെയും എല്ലാവരിലും അവൻ ഈ പഠിച്ച, അവൻ ഈ ഉൾക്കൊണ്ട തത്വം എത്തിച്ചു കൊടുക്കണമെന്നതും അവർക്ക് അംറു ബിൽ മഅറൂഫ് എത്തിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ നഹ്യുൻ അൽ മുങ്കർ എന്ന് പറഞ്ഞ അള്ളാഹു വിരോധിച്ചതായ കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അവരോട് ഞാൻ ആവശ്യപ്പെടണം, ഇതൊക്കെ എന്റെ ബാധ്യതയാണ് എന്ന ബോധം അവനിൽ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആയത്തുകൾ ഖുർആൻ ഓതുമ്പോൾ വിട്ടുകിടക്കുമ്പോൾ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ അത് ഓതുന്നതായ ആ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഇത് എന്നോടാണല്ലോ കൽപ്പിച്ചത്, അള്ളാഹു ആണല്ലോ കൽപ്പിക്കുന്നത്, ഞാനാണല്ലോ ഇത് നിർവഹിക്കേണ്ടത് എന്ന ബോധം ഉടലെടുക്കുന്നു. അപ്പോൾ അവന് അള്ളാഹുലേക്ക് മടങ്ങുവാനും ബാധ്യതകൾ നിർവഹിക്കുവാനും അവൻ
അവനെ പ്രേരിപ്പിക്കുന്നതായി മാറുന്നു. ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ അറബി ഭാഷ അറിയണമല്ലോ. നിങ്ങൾ ഒരു പക്ഷെ പറഞ്ഞേക്കാം, അറബി ഭാഷ അറിയുന്നില്ലെങ്കിൽ ആ നമ്മുടെ ഭാഷയിൽ ലോകത്തിലുള്ള സാർവ ഭാഷകളിലും പരിഭാഷകൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഹുജ്ജത്ത് എന്ന രൂപത്തിൽ നമുക്ക് തെളിവ് നിരത്തി വെക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള സൗകര്യങ്ങൾ അതിനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ളതായ എല്ലാ ചാൻസുകളും അള്ളാഹു നമ്മുടെ മുമ്പിൽ വരഞ്ഞു, നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചു. അതിൽ നിന്നിട്ട് എനിക്ക് പഠിക്കാൻ ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ മറത്താൻ ആർക്കും തന്നെ സാധിക്കുന്നതല്ല എന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ഫുർഖാൻ അലീമിന്റെ ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിട്ടുകിടക്കുമ്പോൾ അവൻ സമീ ആണെന്ന് പറയുന്ന അത് പ്രകടമാക്കുന്ന, അവൻ ബസീറാണെന്ന് പറയുന്ന അത് പ്രകടമാക്കുന്ന, അവൻ റഖീബാണെന്ന് പറയുന്ന അത് പ്രകടമാക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു, കണ്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ചലനങ്ങൾ, ശ്വാസോശ്വാസങ്ങൾ വീക്ഷിക്കുന്ന ആളാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. യഅലമു ഖായിനത്തല്ല അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ കണ്ണിട്ട് വശീകരിക്കുന്ന ആ വഞ്ചകന്മാരുടെ കണ്ണിനെ കുറിച്ചുള്ളതായ വിവരങ്ങൾ അള്ളാഹുവിനുണ്ട്. ആ കണ്ണ് ഇടുന്ന സന്ദർഭത്തിൽ, സൂചന നൽകുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിൽ മറച്ചു വെച്ച കാര്യങ്ങൾ വരെ അവൻ അറിയുന്നുണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്ന ആയത്തുകളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അള്ളാഹു എത്രമാത്രം സൂക്ഷ്മജ്ഞാനിയാണ്, സർവജ്ഞാനിയാണ്. അവൻ നമ്മെ വീക്ഷിക്കുന്നുണ്ട്. അവൻ അറിയാതെ നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റുന്നതല്ല. രാത്രിയോ പകലിലോ ആള് കണ്ടിട്ടോ കാണാതെയോ എവിടെ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതല്ല എന്നീ കാര്യങ്ങളൊക്കെ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അവന്റെ കണ്ണിനെ സംരക്ഷിക്കാൻ, അവന്റെ കാതിനെ സംരക്ഷിക്കാൻ, അവന്റെ നാവിനെ സംരക്ഷിക്കാൻ, അവന്റെ ഹൃദയത്തെ സംരക്ഷിക്കാൻ അതവന് പ്രേരണ നൽകുന്നു തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ മാസത്തിൽ, ഈ വിശുദ്ധ റമദാനിൽ നാം നോക്കുന്നതായ നോമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതുപോലെ, മറ്റു ഖുതബകൾ പറഞ്ഞതുപോലെ, അത് നമുക്ക് പട്ടിണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ദഹിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ആ നോമ്പിലൂടെ അള്ളാഹുലേക്ക് മടങ്ങി നമ്മുടെ അവയവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നാം പറയുകയുണ്ടായി. അങ്ങനെ സംരക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് നാം കാണുന്ന കാഴ്ചകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അതിലൂടെ സാധിക്കുന്നു. അതിലൂടെ അള്ളാഹുലേക്ക് എടുക്കാൻ സാധിക്കുന്നു. അതിലൂടെ അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുന്നു. ഈ ആയത്തുകളൊക്കെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ പോലത്തെതായ ആയത്തുകൾ വിട്ടുകിടക്കുന്നു. അല്ലാഹു പോരെ അടിമക്ക്, എന്തിനാണ് മറ്റുള്ളവരുടെ ആവശ്യം? നന്മ ചെയ്യുന്നവൻ അവനല്ലേ, തിന്മ ചെയ്യുന്നവൻ അവനല്ലേ, എല്ലാം ചെയ്യുന്നവൻ അവനല്ലേ, സൃഷ്ടിച്ചവൻ അവനല്ലേ, രക്ഷിക്കുന്നവൻ അവനല്ലേ, അല്ലാഹു പോരെ അടിമക്ക് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ മറ്റോ അള്ളാഹു അല്ലാത്തതായ ഒലിയുമാരോടും ഷെയ്ഖുമാരോടും തരീഖത്തിന്റെ ഷെയ്ഖിനോടും അതുപോലെ തന്നെ മഹാത്മാക്കളോടും സാലിഹുകളോടും ഖബറാളികളോടും ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിന്ദ്യപ്പെടുത്തുന്ന, നിസ്സാരപ്പെടുത്തുന്ന, നീച നികൃഷ്ട ചിന്താഗതി പേറി നടക്കുന്നതായ ഷിയാക്കളെ പോലത്തെതായ വിഭാഗങ്ങൾക്ക് പാഠം പഠിപ്പിക്കുന്നതായ ആയത്താണ് അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അള്ളാഹു പോരെ എന്നതായ ചോദ്യം. അങ്ങനെയുള്ള ആയത്തുകൾ വിട്ടുകിടക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന. അള്ളാഹുവിനോട് അല്ലാതെ ഷിറ്റുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതായ തത്വം അവന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നതും അള്ളാഹുലേക്ക് മാത്രം തവക്കുലാക്കാൻ, വരമേൽപ്പിക്കാൻ, എല്ലാം അള്ളാഹു കൽപ്പിച്ച പോലെ വരട്ടെ, അള്ളാഹു കൽപ്പിച്ചതിൽ, അള്ളാഹുന്റെ വിധിയിൽ ഞാൻ പ്രീതിയടഞ്ഞു എന്നതായ ആ റിള അവനിൽ ഉടലെടുക്കുന്നു. അതാണ് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം. ഖുർആൻ ഓതലൂടെ നാം പഠിക്കേണ്ടതായ പാഠം. അങ്ങനെ ആ തത്വങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം നാം ഖുർആൻ ഓതേണ്ടത്. അത് ഈ മാസം നമുക്ക്, ഈ മാസത്തിലൂടെ ഖുർആൻ അള്ളാഹു ഇറക്കി തന്നതുകൊണ്ട് ഈ മാസത്തിലൂടെ ആ ട്രെയിനിങ് ഈ മാസത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്. ഇതുവരെ പറഞ്ഞ രൂപത്തിൽ, മദീന ഇമാം വിശദീകരിച്ച രൂപത്തിൽ വളരെ ഷോർട്ടാക്കി ഞാൻ പറഞ്ഞതാണ്. ആ രൂപത്തിൽ അള്ളാഹുനെ മനസ്സിലാക്കി, ഖുർആനെ പഠിച്ച് മനസ്സിലാക്കി, നാം ഖുർആനിന്റെ ആയത്തുകളെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇറക്കിയ ലക്ഷ്യത്തിന് വേണ്ടി നാം ഖുർആൻ ഓതിയവരായി മാറുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ഖുർആനീകരിക്കുക, നിങ്ങളുടെ ആത്മാവിനെ ഖുർആനിലൂടെ ആസ്വദിപ്പിക്കുക, നിങ്ങളുടെ ശരീരത്തെ ഖുർആനിലൂടെ ആസ്വദിപ്പിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള, ദാഹിച്ച് 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 പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് നല്ല അൽബുള്ളതായ, നല്ല രുചികരമായ, രസകരമായ വെള്ളം നമ്മൾക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ, അതും തണുപ്പ് വെള്ളമായി മാറുകയാണെങ്കിൽ ചൂടുള്ള സന്ദർഭത്തിൽ, എത്രമാത്രം ഹൃദയത്തിനും അതുപോലെ ശരീരത്തിനും സമാധാനവും ശാന്തിയും വരുന്നു. അതിനേക്കാളും കൂടുതൽ സമാധാനവും ശാന്തിയും നമുക്ക് ഖുർആൻ ഓതുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ, ഖുർആൻ ഓതുമ്പോൾ നേടിയെടുക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവരായി നാം മാറണം എന്നതാണ് മദീന ഇമാം ഉണർത്തിയതായ ശൈലിയിൽ ചിലത്. അതുകൊണ്ട് നിനക്ക് അള്ളാഹുനോട് സംസാരിക്കണമെന്ന് പൊതിയുണ്ടെങ്കിൽ നീ ഖുർആൻ അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ നിൽക്കുക. നിനക്ക് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നിന്നോട് അവൻ സംസാരിക്കുന്നത് കേൾക്കണമെന്ന് പൊതിയുണ്ടെങ്കിൽ നീ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, വിശുദ്ധ ഫുർഖാൻ അലീം പാരായണം ചെയ്യുക. അവൻ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന
ഖുർആനിലൂടെ പറയുമ്പോൾ നീ അതിലുണ്ട്, നിനക്കാണ് വിളി എന്നത് നീ മനസ്സിലാക്കി ഓതണം. അങ്ങനെ ഖുർആനിനെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് ജീവിക്കുന്ന ഖുർആനാക്കി മാറ്റാൻ വേണ്ടി, പ്രവർത്തിക്കുന്ന ഖുർആനാക്കി മാറ്റാൻ വേണ്ടി, അഥവാ ഖുർആൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ആളായി നീ മാറാൻ വേണ്ടി നീ പാടുപെടണം എന്നതാണ് മദീന ഇമാമ് ഇന്ന് സൂചിപ്പിച്ചതും ഉണർത്തിയതുമായ ഭാഗങ്ങൾ. അപ്പോൾ അത് വിശുദ്ധ റമദാൻ നമ്മെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. കാരണം റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആനും റമദാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാ ക്ലാസുകളിലും ഞാൻ സൂചിപ്പിച്ചു. റമദാൻ ആരംഭിച്ച ഇടം മുതൽ അത് വളരെ മുഖ്യമാണ്. കാരണം റമദാൻ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആൻ ഇറക്കാൻ കാരണം തന്നെ ആ റമദാൻ ആകുന്ന മാസത്തിലുള്ളതായ വ്രതത്തിലൂടെയും മറ്റു സൽക്കർമ്മങ്ങളിലൂടെയും അള്ളാഹ് ചെയ്തതായ വിശാലമായ അനുഗ്രഹമാകുന്ന അള്ളാഹുവിന്റെ കലാമായ ലോകാത്ഭുത ഗ്രന്ഥത്തെ നമുക്ക് അനുഗ്രഹീത ഗ്രന്ഥമാക്കി ഇറക്കിത്തന്നതിന് നാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതായ ആ നന്ദിയുടെ ഒരു ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് നിർബന്ധമാക്കിയതായ നോമ്പ് പോലത്തെതായ ആരാധനകൾ എന്നതുകൂടി നാം കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം. എന്നിട്ട് വരാൻ പോകുന്നതായ ദിവസങ്ങളിൽ, അവസാനത്തെ പത്താണ് വരാൻ പോകുന്നത്, ആ ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല വ്യക്തമാക്കി തന്നിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയെന്നത് മാത്രമാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് ആ ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കുവാൻ, അതിലുള്ള പ്രത്യേകതകൾ നേടിയെടുക്കുവാൻ, അതുപോലെ തന്നെ അവസാനത്തെ പത്തിലുള്ളതായ പ്രത്യേകതകൾ ഓരോ ദിവസങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന് നരകത്തിലിട്ട് അവന്റെ ശിഷ്ടികളെ മോചിപ്പിക്കുക എന്നൊരു പ്രത്യേകത ഈ മാസത്തിൽ ഓരോ ദിവസത്തിലും ഉണ്ട് എന്ന് നാം പഠിക്കുമ്പോൾ, ആ ഓരോ ദിവസത്തിലിട്ട് ഏത് ദിവസത്തിലാണ് നമ്മുടെ ശരീരത്തെ അള്ളാഹു മോചിപ്പിക്കുക നരകത്തിൽ നിട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എപ്പോഴും എല്ലാ ദിവസങ്ങളിലും അള്ളാഹുമ്മ റഹ്മനി ബിറഹ്മതിക എന്ന പ്രാർത്ഥനയും അള്ളാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയും അപ്രകാരം തന്നെ അള്ളാഹുമ്മ അതഖ്നീ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ എന്ന പ്രാർത്ഥനയും ഇതെല്ലാം എല്ലാ രാത്രിയിലും എല്ലാ റമദാനിന്റെ ദിവസത്തിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഒരു പ്രത്യേക ദിവസങ്ങളിലേക്ക് മാത്രം മാറ്റി വെക്കേണ്ടതല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ കൽപ്പിച്ച കൽപ്പനകൾ അനുസരിച്ചിട്ട് ഈ റമദാനിനെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് ബഹുമാനിച്ചിട്ട് മദീന ഇമാമ് സൂചിപ്പിച്ചതായ വിശുദ്ധ ഫുർഖാനുൽ അദീമുമായിട്ട് പ്രാവർത്തികമായി പ്രവർത്തനത്തിലൂടെ ആ ഗ്രന്ഥത്തോടുള്ളതായ ടച്ച് ഉണ്ടാക്കി ബന്ധമുണ്ടാക്കി എടുത്തിട്ട് നമ്മുടെ ഇമാനിനെ പുതുക്കാനും നമ്മുടെ ആത്മാവിനെ വളർത്താനും അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാനും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മുടെ സലഫ് സാലിഹീങ്ങളാകുന്ന ആ മഹാത്മാക്കളാകുന്ന സഹാബാക്കൾ താബിഈങ്ങൾ തബഉ താബിഈങ്ങൾ ഈ ഖുർആനിലൂടെ മാറിയതുപോലെ നാമും മാറുവാനും നമുക്കും മാറ്റമുണ്ടാക്കുവാനും ചേഞ്ച് ഉണ്ടാക്കുവാനും നമ്മുടെ ഉമ്മത്ത് മുഹമ്മദിൽ മൊത്തത്തിൽ ചേഞ്ച് ഉണ്ടാക്കുവാനും ഈ മാസത്തെ നാം ഉപയോഗപ്പെടുത്തുക, ഈ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ നാം ഉപയോഗപ്പെടുത്തുക, അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതായ ഈ ഉപദേശങ്ങളെ ഒരു സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുകൊണ്ടിരിക്കുന്നതായ അമലുകളെ അതിനുള്ള വീഴ്ചകളെ നികത്തിക്കൊണ്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു നമ്മിൽ നിന്നിട്ട് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയും നമുക്ക് സ്വപരലോക മോക്ഷത്തിന് വേണ്ടിയും നമുക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയും നാം പാടുപെടാനും കഷ്ടപ്പെടാനും പ്രാർത്ഥിക്കാനും അത് ഉപയോഗപ്പെടുത്താനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ തഖബ്ബൽ മിന്നാ സലാതനാ വസിയാമനാ وجميع اعمالنا يا رب العالمين واخر دعوانا ان الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد.